എല്ലാവർക്കും സ്റ്റോറി കാസിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ കഥയാണിത്. തെറ്റുകളും കുറ്റങ്ങളും കണ്ടെന്ന് വരാം, ക്ഷമിക്കുക. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഈ ചാനലിൽ ചെയ്യുന്നത് കഥകളാണ്. അതിൽ മിത്തുകളും ഫിക്ഷൻസും അപസർപ്പ കഥകളും വന്നേക്കാം. അതെല്ലാം കഥകളായി എടുത്ത് ആസ്വദിക്കുക. നമ്മുടെ ഈ ചാനലിൽ മതമോ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല, തികച്ചും വിനോദത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം. ജി ആർ ഇന്ദുഗോപൻ്റെ ഒറ്റക്കാലുള്ള പ്രേതം എന്ന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് പ്രേതം? എന്തുമാകാം ഇരുട്ടിലെ ചില സഞ്ചാരം, മനുഷ്യപദങ്ങളിൽ നിന്ന് മാറി എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള സൂക്ഷ്മമായ ഊർജ്ജഗണങ്ങൾ. അതിന് പ്രകൃതിയിൽ വിലയം കൊണ്ടേ പറ്റൂ, പക്ഷെ ചിലത് കുറച്ചുനാൾ കൂടി ഭൂമിയിൽ തങ്ങി നിൽക്കും. പാവലിൻ്റെ വള്ളികൾ പോലെ വേണ്ടപ്പെട്ടവരുടെ ഓർമ്മകളിലാണ് അവയുടെ പിടുത്തം. പ്രൊഫസർ മാർഗ്രറ്റ് ലണ്ടനിൽ നിന്ന് എനിക്ക് ഇമെയിലായി അയച്ചു തന്ന അവരുടെ അനുഭവകഥയാണിത്. 10 വർഷം മുൻപ് അവർ കേരളം സന്ദർശിച്ചപ്പോഴുള്ള 10 ദിവസത്തെ ഡയറി കുറിപ്പുകളിലൂടെയാണ് ഈ വല്ലാത്ത കഥയുടെ ഇതിൽ നിവിടുന്നത്. പ്രേതകഥകളിൽ താല്പര്യം തോന്നിയതുകൊണ്ട് വെറും ഒരു രസത്തിനാണ് ഞാൻ ഇൻ്റർനെറ്റിലൂടെ ലണ്ടൻ ഗോസ്റ്റ് ഹണ്ടേഴ്സ് സൊസൈറ്റിയിൽ പേര് രജിസ്റ്റർ ചെയ്തത്. പ്രൊഫസർ മാർഗ്രറ്റ് പ്രേതങ്ങളെ തേടിപ്പോകുന്നവരുടെ ഈ ക്ലബിൽ അംഗമായിരുന്നു. അവർ പണ്ടെങ്ങോ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ സജീവമല്ലായിരുന്നു. എങ്കിലും ലണ്ടനിലെ തന്നെ അറിയപ്പെടുന്ന പാരാസൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ സൊസൈറ്റി പ്രധാന സംഭവങ്ങളും മറ്റും അവർക്ക് ഇമെയിലായി നൽകി വരികയും ചില പ്രശ്നങ്ങളിൽ അവരുടെ ഉപദേശം തേടുകയും ചെയ്തിരുന്നു. അങ്ങനെ യാദൃശ്ചികമായി ഈ വെബ്സൈറ്റ് നോക്കുമ്പോഴാണ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് അവർക്ക് കിട്ടുന്നത്. മലയാളിയാണെന്നറിഞ്ഞപ്പോൾ ആദ്യം ദേഷ്യവും പിന്നീട് കൗതുകം തോന്നുകയായിരുന്നുവെന്ന് അവർ പിന്നീട് എനിക്ക് എഴുതിയിരുന്നു. അങ്ങനെയാണ് അവർ ഞാനുമായി ബന്ധപ്പെടുന്നത്. ഞാൻ എഴുതിയ പ്രേതകഥകളിൽ തരക്കേടില്ലാത്തൊരെണ്ണം ഇംഗ്ലീഷിൽ ചുരുക്കി ഞാൻ മദാമയ്ക്ക് അയച്ചു കൊടുത്തു. അതവർക്കിഷ്ടപ്പെട്ടു. അതിന് മറുപടിയായാണ് അവരെനിക്ക് അവരുടെ ഡയറിയുടെ 10 താളുകൾ സ്കാൻ ചെയ്ത് മെയിൽ ചെയ്തു തന്നത്. ഒരുപക്ഷെ നിന്റെ കഥകളിൽ ഏറ്റവും മെച്ചപ്പെട്ട കഥകളിലൊന്നാകാൻ സാധ്യതയുണ്ട്. ഇതാ എൻ്റെ ജീവിതം, ബാക്കി നമുക്ക് നേരിൽ കാണുമ്പോൾ പറയാം. എൻ്റെ വായനക്കാർക്കായി 10 ദിവസത്തെ ആ ഡയറി കുറിപ്പുകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നു. 1982 ഓഗസ്റ്റ് 1. അങ്ങനെ ഞാൻ ഇന്ന് കേരളത്തിലെത്തി. എറണാകുളം ഗ്രാൻഡ് ഹോട്ടലിൻ്റെ 3-ാം നില. ഇപ്പോൾ കേരളത്തിൽ നല്ല കാലാവസ്ഥയാണ്. കേരളം മുഴുവൻ കറങ്ങണം, കുറേ നല്ല സ്കെച്ചുകൾ എടുക്കണം. എങ്ങനെയാണ് പെട്ടെന്ന് വര ഹരമായതെന്ന് എനിക്കറിയില്ല. ഇതിനു മുൻപ് പാരാസൈക്കോളജിയും ആത്മാക്കളെക്കുറിച്ചുള്ള പഠനവുമായിരുന്നു എനിക്ക് ഹരം പകർന്നിരുന്നത്. കുട്ടിക്കാലത്ത് എന്നെ ഒരു ചിത്രകാരിയായി കാണാനായിരുന്നു പപ്പയുടെ താല്പര്യം. എന്നിൽ പക്ഷേ വരഹരമായില്ല. നിർബന്ധപൂർവ്വം ഞാൻ വരയ്ക്കാതിരുന്നു എന്നതാണ് ശരി. പപ്പ മരിച്ചതിനെ തുടർന്നുള്ള ഏകാന്തതയിലാണ് പപ്പ എനിക്കൊപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. പപ്പ എൻ്റെ തൊട്ടടുത്ത കസേരയിൽ ഇരിപ്പുണ്ടാകും. ഇപ്പോൾ എൻ്റെ മുറിയിൽ 2 കട്ടിലുണ്ട്, 2 കസേര, 2 മേശ. പപ്പയുടെ ആത്മാവിന് ഇരിക്കാൻ വേണ്ടിയാണ്, കിടക്കാനാണിവ. ഹോട്ടലുകാർക്ക് വെള്ളക്കറികൾ ചെയ്യുന്നതൊക്കെ അത്ഭുതമാണല്ലോ, അതുകൊണ്ട് അവരൊന്നും ചോദിച്ചില്ല. പപ്പു ഉറക്കത്തിൽ വന്നിരുന്ന എന്നോട് ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ലോകം ചുറ്റി ചില നല്ല ചിത്രങ്ങൾ വരച്ചു കാണിക്കാൻ പറഞ്ഞു. പപ്പയും കൂടെ വരണമെന്ന് ഞാൻ വാശി പിടിച്ചു. പപ്പ കുറച്ചൊക്കെ വാശിക്കേ സമ്മതിച്ചു. കേരളത്തിൽ ഒരു ബസ്സിൽ കയറിയപ്പോൾ ഞാൻ കുസൃതിക്ക് 2 ടിക്കറ്റ് എടുത്തു. ഒരാൾ എവിടെയെന്ന് ടിക്കറ്റ് തരുന്നയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊപ്പമുണ്ട്. അയാൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, മേടിച്ചു നോക്കി തിരിച്ചുപോയി. അയാൾക്കത് മനസ്സിലാകാതിരുന്നത് കൊണ്ട് എനിക്ക് ഇച്ഛാഭംഗം തോന്നി. പിന്നീട് ഇന്ന് രാത്രിക്ക് ഹോട്ടലിലേക്ക് വരുമ്പോൾ ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ? അത്യാവശ്യം അറിയാമെന്ന് അയാൾ പറഞ്ഞു. ഇതാ അവസരം, നിങ്ങളുടെ വണ്ടിയിൽ ഒരാൾ കയറിയാലും 2 പേർ കയറിയാലും ഒരേ ചാർജ് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു. അതെ, എന്താ? അയാൾ ചോദിച്ചു. അല്ല, ഈ വണ്ടിയിൽ 2 പേരുണ്ടല്ലോ, നിങ്ങളെ പറ്റിക്കരുതല്ലോ. 2? എവിടെ? അയാൾ അത്ഭുതപ്പെട്ടു. ഇതായിരിക്കുന്നു എൻ്റെ പപ്പ, കാണുന്നില്ലേ? അയാൾ പിന്നിലേക്ക് നോക്കി, എന്തോ പിറുപിറുത്തു. പിന്നീട് ആ പാവം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. പറഞ്ഞ തുക കൊടുത്തിട്ട് ഞാനൊരു 50 രൂപ കൂടി കൊടുത്തു. എൻ്റെ പപ്പ ഇറങ്ങിയിട്ടില്ല, അദ്ദേഹത്തെ സിറ്റി കാണിച്ചു വരാനാണിത്. അയാളുടെ മുഖത്ത് ചോര അപ്രത്യക്ഷമായി. അയാൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. പണം? നോ നോ എന്ന് പേടിച്ചിലറികൊണ്ട് തിരിച്ചു തന്നു. ടേക്ക് പപ്പ, ടേക്ക് പപ്പ എന്നിങ്ങനെ പപ്പയെ ഇറക്കിക്കൊണ്ടു പോകാൻ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിൽ വേറെ ഓട്ടോ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പപ്പയെ പിടിച്ചെടുക്കുന്നതായി കാണിച്ചു. അയാൾ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. ഞാൻ പൊട്ടിച്ചിരിച്ചു. 1982 ഓഗസ്റ്റ് 4. ഇന്നത്തെ ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ കൗതുകരമായൊരു വാർത്ത കണ്ടു. ഒരു വൃദ്ധയ്ക്ക് മറവി രോഗം പിടിപെട്ടതിനെക്കുറിച്ചായിരുന്നു അത്. 85 വയസ്സുകാരിയായ കിളവിക്ക് 15 വയസ്സുവരെയുള്ള കാര്യങ്ങളെ ഓർമ്മയുള്ളൂ. ആ ഓർമ്മയാകട്ടെ വളരെ തീവ്രവും. കിളവിയുടെ മാതീച്ചിയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും അത്രേ. ഒറ്റക്കാലുള്ള മാതീച്ചി, തടിച്ച മുഖം, ഇരുണ്ട ശരീരം. കിളവിയുടെ അമ്മയായിരുന്നു മാതീച്ചി. പാറകൾ നിറഞ്ഞൊരു പൊട്ടക്കിണറ്റിൽ പണ്ടവർ മരിച്ചു കിടക്കുന്നതായാണ് കണ്ടത്. ശേഷം ആ നാട്ടിൽ പലരും ആ മാതീച്ചിയുടെ പ്രേതത്തെ കണ്ടതായി പറയുന്നു.
രാത്രിയിൽ ആ ഗ്രാമത്തിൽ ഇപ്പോൾ ആരും പുറത്തിറങ്ങാറില്ലത്രേ. ആ ഗ്രാമത്തിലേക്ക് പോയാലെന്താ, ഞാൻ ആലോചിച്ചു. ഒരുപക്ഷെ പ്രേതത്തെ ഒരു മോഡലാക്കിയാലോ, പറഞ്ഞ് മനസ്സിലാക്കിയാൽ പ്രേതം ഒരുപക്ഷെ സമ്മതിച്ചേക്കും. പെട്ടെന്ന് തോന്നിയ ഐഡിയയാണ്, പപ്പയ്ക്ക് അതൊരു സർപ്രൈസ് ആയിരിക്കും. ഞാൻ അടുത്ത കസേരയിലേക്ക് നോക്കി പറഞ്ഞു, പപ്പ വരണ്ട, ഞാനൊരു സർപ്രൈസുമായി തിരിച്ചു വരും. ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ വിളിച്ച് ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. 3 മണിക്കൂർ കാർ യാത്ര. ഞാനൊരു ടാക്സിക്ക് ഓർഡർ കൊടുത്തു. പിന്നീട് എന്നോ ഡയറി തുറന്ന് നോക്കിയപ്പോൾ പ്രൊഫസർ മാർഗ്രറ്റ് ചുവന്ന മഷി കൊണ്ട് എഴുതിയ കുറിപ്പ് ഇങ്ങനെ വായിക്കാം, അതിഭയങ്കരിയായ ഒരു പ്രേതത്തെ ദർശിക്കുന്നതിനാണ് ഞാൻ ലാഘവത്തോടെ പുറപ്പെടുന്നതെന്ന് അറിഞ്ഞില്ല. ദൈവമേ, അവൾ എൻ്റെ ജീവിതം കൊണ്ട് കളിക്കുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ. 1982 ഓഗസ്റ്റ് 5 പുലർച്ചെ. ഞാൻ മാതേജിയുടെ പ്രേതത്തെ തേടി പുറപ്പെടുകയാണ്. പപ്പ ഇപ്പോൾ വലിയ നിർബന്ധ ബുദ്ധിക്കാരനായിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വന്നു, മാഗി ഡാർലിംഗ്, ഞാനും കൂടി വരാം, അറിയാത്ത സ്ഥലം, വല്ലാത്ത യാത്ര. ഞാൻ നിനക്ക് കൂട്ട് മാത്രമല്ല രക്ഷകൂടിയാകും. ഞാൻ പപ്പയെ കളിയാക്കി. പപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ എത്ര പ്രേതത്തെ തേടി പോയിരിക്കുന്നു. പിന്നാണോ ഒരു സ്ത്രീ പ്രേതം, അതും ഒരു വികലാംഗം. ഒടുവിൽ പപ്പ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ എൻ്റെ രക്ഷയ്ക്കായി പപ്പ എൻ്റെ തലയിൽ ഏതോ പരേതാത്മാക്കളുടെ മന്ത്രം ചൊല്ലി കുറിച്ച് വരച്ചു. വരച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പിന്നെ വലതു കൈയിൽ, ഇടതു കൈയിൽ, വലങ്കാലിൽ, അത്രയും ആയപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. ഈ പപ്പയുടെ കാര്യം പിന്നീട് ഉറങ്ങാൻ തോന്നിയില്ല. വേഗം പുറപ്പെടണം. 1982 ഓഗസ്റ്റ് 6 രാത്രി. ഞാൻ ആ ഗ്രാമത്തിലെ ഒരു തറവാട്ടിലാണിപ്പോൾ. പാച്ചുപിള്ള എന്നൊരു നല്ല മനുഷ്യനാണ് ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ ചീഫ്, അതായത് കാർണവർ. ഉടുപ്പിടാറില്ല അയാൾ. എന്തോ കയ്യിൽ ചേർന്നൊരു മാലയാണ് ഇട്ടിരിക്കുന്നത്. കയ്യിൽ ഒരു വിശുദ്ധ പിടിച്ചിട്ടുണ്ട്. അതാണ് ബുദ്ധിമുട്ട്, രാത്രി ഫാനില്ലാതെ കിടക്കാൻ. ബാത്റൂമും ലാറ്ററിനും വീട്ടിൽ നിന്ന് അകലെയാണ്. രാത്രിയിൽ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഭേദമെന്ന് പാച്ചുപിള്ള പറഞ്ഞു. രാത്രിയിൽ ഇഴജന്തുക്കൾ ഉണ്ടാകുമത്രേ. ഇഴജന്തുക്കൾ എന്നാൽ വിഷപ്പാമ്പുകൾ. തീണ്ടിയാലുടൻ മരിക്കുന്ന ഇനങ്ങളാണത്രേ. ഇന്ത്യ വിഷപ്പാമ്പുകളുടെ കൂടി സ്ഥലമാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് രാത്രിയിൽ കുടിക്കാൻ പാലമായ ഒരു പെൺകുട്ടി വന്നത്. അവൾ ഇംഗ്ലീഷ് സാമാന്യം നന്നായി അറിയാമെന്നത് ഗുണമായി. കോളേജിലാണ് പഠിക്കുന്നത്. അനുജി എന്ന പേരുള്ള ആ കുട്ടി നീളമുള്ള സ്കേർട്ട് ഇട്ടിരുന്നു. അപ്പോൾ പറഞ്ഞു, പാമ്പുകളുടെ കാര്യം വെറുതെ പറയുന്നതാണ്, രാത്രി നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ ഒരു പഴയ ബന്ധു മാതേമച്ചി പ്രേതമായി അലിഞ്ഞു തിരിയുന്നുണ്ടത്രേ. മുറി തുറന്ന് നാലുകെട്ടിനുള്ളിലേക്ക് ഇറങ്ങാൻ പോലും ആരും തയ്യാറല്ല. ഒരിക്കൽ മഴ നനഞ്ഞ ഒരു രാത്രിയിൽ ഞങ്ങളുടെ ഒരു വല്യമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നാലുകെട്ടിൻ്റെ മൂലയോടുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വീഴുന്ന വെള്ളത്തിൽ കളിക്കുകയാണ് മാതേമച്ചി. തിണ്ണയിലൂടെ കൊന്തി നടന്ന്, അല്ല പറന്ന്, അവർ വെള്ളം കോരിയെടുത്തും കളഞ്ഞും കൊച്ചുകുട്ടികളെപ്പോലെ കളിക്കുകയാണ്. എന്നിട്ട് മാതേമച്ചി വല്യമ്മയെ നോക്കി ചിരിച്ചു. കളിക്കാൻ വരാൻ കൈയാട്ടി. വല്യമ്മ ബോധം കെട്ട് വീണുപോയി. പിറ്റേ ദിവസം മറവി രോഗമായി തറവാട്ടിലെ വേറൊരു മൂലയിൽ കിടക്കുന്ന മറ്റേമ്മ എന്ന അമ്മൂമ്മ വല്യമ്മയോട് പറഞ്ഞു അത്രേ. എന്താ ചിരിതയെ, നിനക്കൊന്ന് മാതയിടത്തിയോട് കളിക്കാൻ ചെന്നാൽ. അവർക്ക് വലിയ വിഷമമായിപ്പോയി. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഇന്നലെ നടന്ന കാര്യം ഞങ്ങൾ ആരും സുഖമില്ലാതെ കിടക്കുന്ന മറ്റമ്മയുടെ ഈ വിവരം പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞാലും വിശേഷമില്ല. ഞങ്ങൾ ആരെയും ഇപ്പോൾ തിരിച്ചറിയുന്നില്ല. രാത്രി മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു കിളിവാതിൽ മാത്രം. പകൽ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. ഇറങ്ങി പൊക്കളയും 2-3 തവണ തുണിഞ്ഞു. വഴിയിലിട്ട് ആരോ പിടിച്ചുകൊണ്ട് വന്നു. അറിയാത്ത തിക്കിൽ ചെന്നെത്തിയാൽ നരകിച്ച് ചത്തുപോകും. 15 വയസ്സ് വരെയുള്ള കാര്യങ്ങളെ മറ്റമ്മയ്ക്ക് ഇപ്പോൾ ഓർമ്മയുള്ളൂ. എന്നെ ജാനു എന്ന് വിളിക്കുന്നത്. ജാനു വന്ന് നിന്നിരുന്ന അടിച്ചുതടി പെൺകുട്ടിയായിരുന്നു അത്രേ, അനുജ് പറഞ്ഞു. സത്യത്തിൽ കുട്ടി വേലക്കാരിയാ? ഞാനൊരു കുസൃതിജോ എന്ന് ചോദിച്ചു. പെണ്ണിൻ്റെ മുഖം കറുത്തു. ഏയ്, ഞാൻ ഇവിടത്തെയാ. പിന്നെ അവൾ നിന്നില്ല, പോയി കളഞ്ഞു. നാളെ ആ അമ്മൂമ്മയെ മറ്റമ്മയെ ഒന്ന് കാണണം. പഴയ കാര്യങ്ങൾ ചോദിപ്പിക്കണം അനുജയെ കൊണ്ട്. അവളെ പിണക്കി വിടേണ്ടിയിരുന്നില്ല, ഞാൻ ഓർത്തു. എങ്കിലേ മാതയുടെ പ്രേതത്തെ കാണാനാകും. വല്ലാത്ത ചൂട്. വാതിൽ തുറന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ചു. അനുജ അടച്ചിട്ട് പോയതാണ്. മെല്ലെ തുറക്കാൻ ശ്രമിച്ചു. ഹോ, എന്തൊരു വാതിൽ! ആ കിളന്ത് മെണ്ണ എങ്ങനെ അനായാസമായത് അടച്ചു. തടിയൻ വണ്ടുകൾ പോലെ കറുത്ത ആണികൾ, ഇരുളൻ തടിയിൽ തിരിയുന്ന വിജാഗിരികൾ. തുറക്കാൻ തുടങ്ങിയപ്പോൾ ഭീകരമായൊരു ഞരക്കം. ഈ ലോകം മുഴുവൻ ഉണർന്നിരിക്കും. മെല്ലെ അടച്ചിട്ടു. പ്രേതമായ അമ്മൂമ്മയെ കണ്ടിരുന്നെങ്കിൽ പടം വരച്ചെടുക്കാൻ വരുന്നു. സമയം കളയാനില്ല. തറവാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം ഉച്ചമയക്കത്തിലാണ്. 7-8 പെണ്ണുങ്ങൾ ഈ വീട്ടിലുണ്ട്. അവരൊക്കെ നാലുകെട്ടിൽ 4 ഭാഗത്തായി തിണ്ണയിൽ കിടന്നുറങ്ങുകയാണ്. എല്ലാവരും തടിച്ചിടുകയാണ്. അവരുടെ നെഞ്ചിടിഞ്ഞതും വയറുകൾ തള്ളിയതുമാണ്. നെഞ്ചിനിടയിലൂടെ എല്ലാവരും ഒരു തോർത്തിട്ടിട്ടുണ്ട്. എല്ലാവരും മലർന്നു കിടന്നാണ് ഉറങ്ങുന്നതും. പുറത്തേക്കുള്ള കഥകൾ അടച്ചിട്ടിരുന്നു. അത് തുറന്നാണ് ഞാനും അനുജയും അകത്ത് കയറിയത്. പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരറ്റത്ത് മറ്റമ്മ എന്ന പടുവൃതയിരുന്ന എന്തൊക്കെയോ പുലുമ്പുന്നുണ്ടായിരുന്നു. അവർ മാത്രം വല്ലാതെ മെലിഞ്ഞിരിക്കുന്ന ഒരു കിഴവിയാണ്. അവർ പറഞ്ഞതും അനുജ തർജ്ജമ ചെയ്തു തന്നതുമായ ചില കാര്യങ്ങൾ. അയ്യോ, മാതയടത്തിയുടെ വിധി വല്ലാത്തതായിപ്പോയി. അവർ കുഴിയിൽ വീണ് ചത്തുപോയി. അവരെ കെട്ടാനായിട്ട് മുകുന്ദേട്ടൻ സമ്മതിച്ചു വന്നപ്പോഴേക്കും പാവം വല്ലാത്തൊരു ജന്മമായിപ്പോയി അവരുടേത്.
വലത്തേ മുട്ടിന് താഴെ കാലില്ലാതെ ജനിച്ചത്. കുടുംബത്തിൽ പണ്ട് ഏതോ ഒരു കാരണവർ മറ്റൊരു കുടുംബത്തിലെ ഒരാൾക്കെതിരെ ക്ഷുദ്രം ചെയ്ത് കിണറ്റിലിട്ടു. ക്ഷുദ്രം കൂടിപ്പോയി. കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചവർക്കൊക്കെ ഭ്രാന്തായി. അതിനു വന്ന ശാപമാണ് മാതേടത്തിയുടെ ജന്മമെന്നാണ് എല്ലാവരും പറയുന്നത്. നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു പാവം അവരുടേത്. ഇന്നലെ അങ്ങനെ മാതേടത്തിയുടെ അടക്കവും കഴിഞ്ഞു. അകത്ത് കരച്ചിലടങ്ങിയിട്ടില്ല. ഒറ്റക്കാലേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ജീവിച്ചിരുന്നപ്പോൾ മാതേടത്തി ആരെയും ആശ്രയിച്ചിട്ടില്ല. ഒറ്റക്കാലിൽ തുള്ളിത്തുള്ളി തറവാട്ടിലുടനീളം നടന്ന പാവം. കുടുംബത്തിൽ ഓരോ മുട്ടു വരുമ്പോൾ കാരണവന്മാർ മാതേടത്തിയെ ശപിക്കും. കൺവെട്ടത്തുണ്ടെങ്കിൽ കയറിപ്പോകാൻ പറയും. എന്നിട്ടും മാതേടത്തി കരഞ്ഞില്ല. സങ്കടം വരുമ്പോൾ കണ്ണീർ വരാതിരിക്കാൻ കണ്ണു വിറപ്പിക്കും. മെല്ലെ ശൂളം വിളിക്കും. എന്നെ മാതേടത്തിക്ക് വലിയ വാത്സല്യമായിരുന്നു. എനിക്ക് സങ്കടമുണ്ട്. അതില്ലാത്തവരുടെ കലങ്ങും വിലങ്ങും കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? ചിതയുടെ ഉള്ള് അണഞ്ഞിട്ടില്ല. ആൾക്കാരറിഞ്ഞാൽ അയ്യോ എൻ്റെ ജാനുവേ വേറെങ്ങ നീ പോയി പറഞ്ഞേക്കല്ലേടി. ജാനുവിൻ്റെ വേലക്കാരിയായി ചിത്രീകരിച്ചുള്ള സംഭാഷണം പറഞ്ഞപ്പോൾ അവൾ ചമ്മി. 1982 ഓഗസ്റ്റ് 8 രാത്രി 8 മണി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അമ്മാവൻ വന്നു. കുറേ ബഹളം വെച്ച് അനുജ വിശദീകരിച്ച കാര്യങ്ങൾ. അമ്മാവൻ്റെ പേര് ചിണ്ടമ്പിള്ള. വകയിൽ ഇപ്പോഴത്തെ കാരണവരേക്കാൾ മൂപ്പ്. അതുകൊണ്ടാണ് ഒരു ഗമ. പ്രശ്നം മാതേമയുടെ പ്രേതമാണ്. അമ്മാവൻ അടുത്തൊരു കസേരയിലിരുന്ന് മാർഗരറ്റിനെ കണ്ട് ചോദിച്ചു, ആ ഇതാരായി മദാമ? ആണുങ്ങൾ വരുമ്പോൾ അതെ അനക്കമില്ല. കസേരയിൽ കയറി മലർന്നു കിടക്കുന്നത് കണ്ടില്ലേ? ഇവിടെ കേരളത്തെക്കുറിച്ച് അറിയാൻ വന്നതാ. കുറച്ച് ദിവസം താമസിക്കും. വാടക? ആ തരും. നല്ലൊരു തുക തരാതിരിക്കില്ല. മദാമയല്ലേ? അറിയില്ല. ആ എനിക്ക് കുറച്ച് കാശ് തരണം കടമായിട്ട്. അമ്മാവൻ ഗൗരവത്തിലാണ്. കാശില്ല, ഇവർ വല്ലതും തന്നിട്ട് വേണം. കുറേ കാര്യങ്ങളുണ്ടേ. അമ്മാവൻ്റെ സ്വരം മാറി. ആ മദാമയെ കുറേ നാൾ പൊറുപ്പിച്ച് അധികം കാശുണ്ടാക്കുമെന്നും കരുതണ്ട. വേഗം വെള്ളക്കാരിയോട് പോകാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊലപാതകത്തിന് പാച്ചു. നീ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അതെന്താ ചെയ്യണ്ടെണ്ണ? കുളിക്കുകയും ജപിക്കുകയും ചെയ്യാത്ത ഈ ഇനങ്ങൾ കയറി താമസിച്ച മാതേമച്ചിയുടെ ആത്മാവിന് ഇഷ്ടപ്പെടില്ല. അവരിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക. വേഗം പറഞ്ഞു വിട്ടോ. അവർക്ക് പേടിയൊന്നുമില്ല. ഗതികിട്ടാതലയുന്ന ആത്മാവാ. കഴിഞ്ഞ ആഴ്ച പടിഞ്ഞാറ്റത്തിലെ പാറോതി പണിക്കത്തി രാത്രിയിൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടതറിഞ്ഞില്ലേ? ഇതും കൂടി ആയപ്പോൾ 14 പേര് കണ്ടിരിക്കുന്നു. ഒറ്റക്കടയിൽ കയറിയുള്ള കുന്തിച്ചുള്ള നടത്തം. ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. പാച്ചുള ന്യായീകരിക്കാൻ നോക്കി. ചിലപ്പോൾ കൊലയിലാകും തുടക്കം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നീ കാശ് തരാത്തതിലുള്ള കൊതിക്കറുവൊന്നുമല്ല. ചിണ്ടമ്പിള്ള തോർത്തും കുടഞ്ഞ് ഇറങ്ങി നടന്ന് പടിപ്പുര ബുദ്ധിമുട്ടിക്കടന്ന് വയലിലേക്ക് ഇറങ്ങിപ്പോയി. അനുജ കൂട്ടിച്ചേർത്തു, സംഗതി സത്യമാണ്. പലരും കണ്ടു. ഏറ്റവും ആദ്യം തെക്കയിലെ കൃഷ്ണൻ വക്കീലാണ്. അയാൾ കുടിയനാണ്. പാതിരാത്രി ഭാര്യയെ ഇടിക്കാനായിട്ട് കയറി വരും. ഓരോ ലോ പോയിന്റ് പറഞ്ഞിട്ടാണ് ഇടി. അതിനായി വന്നതാണ്. അയാളുടെ ഭാര്യയും തടിച്ചു ഉയരം കുറഞ്ഞൊരു സ്ത്രീയാണ്. വരുന്ന വഴിയിൽ വീടിൻ്റെ വശത്ത് വശം തിരിഞ്ഞ് ഒരു സ്ത്രീ നിൽക്കുന്നു. ഭാര്യയാണെന്ന് കരുതി ചെന്ന് കാലം മടക്കി ഒരടി. അവരുടെ പുറത്തുകൂടിയാണ് അടി കടന്നുപോയത്. സ്ത്രീ ചാരി നിന്നിരുന്ന ഇരുമ്പ് തൂണിലാണ് അടി കൊണ്ടത്. ഇപ്പോൾ നീരും വെച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടക്കുകയാണ് വക്കീൽ. അയാളുടെ ഭാര്യ മാതേമേച്ചിയുടെ പ്രേതത്തിന് 100 നന്ദിയും പറഞ്ഞു. പിന്നെ കൃഷ്ണനുണ്ണി. പടിയാറ്റ് വീട്ടിലെ അവന് രാമകൃഷ്ണപിള്ളയുടെ ഭാര്യമായി സംസർഗമുണ്ട്. അതിനിറങ്ങിയതാണ്. രാമകൃഷ്ണപിള്ളയ്ക്ക് ഇരുട്ടിൽ കണ്ണു കാണില്ല. അതൊരസുഖമാണ്. ഉറങ്ങിയ പിന്നൊന്നും അറിയത്തുമില്ല. അതയാളുടെ ഗതികേട്. പിന്നെ ഇവിടെ നടക്കുന്നത് നാട്ടിൽ പാട്ടാണ്. അയാൾക്ക് മാതമ്മയുടെ പ്രേതം ഇറങ്ങി നടക്കുന്ന കഥയൊക്കെ അറിയാം. ഉള്ളിൽ പേടിയുണ്ട്. പക്ഷെ എല്ലാം നടക്കണമല്ലോ. ധൈര്യം സംഭരിച്ചിറങ്ങി. കൃഷ്ണനുണ്ണിയുടെയും രാമകൃഷ്ണപിള്ളയുടെയും വീടിനടുത്തുള്ള വിളിമ്പുറത്ത് നിന്നപ്പോൾ അതാ മാതമ്മ എതിരെ വരുന്നു. മാതേമമ്മയുടെ പ്രേതം നടന്നു വരുന്നത് കണ്ട് കൃഷ്ണനുണ്ണി നിലവിളിച്ചു. തല കറങ്ങി വീണു. പക്ഷെ ബോധം പോയില്ല. മാതേമമ്മ വന്നു. കൃഷ്ണനുണ്ണിയുടെ ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് ഒറ്റക്കാലുകൊണ്ട് ചാടിക്കടന്നു. അയാൾ പേടിച്ചുപോയി. ചാടിക്കടക്കാൻ ഓങ്ങിയപ്പോൾ അയാൾ കരുതി കൊല്ലാൻ ചാടിയതാണെന്ന്. ബോധം തെളിഞ്ഞപ്പോൾ അയാൾ കരുതി താൻ കാലപുരിയിലാണെന്ന്. അനുജയ്ക്ക് പേടിയില്ലേ? ഞാൻ ചോദിച്ചു. ഞങ്ങളുടെ വല്യമ്മയല്ലേ, ഒന്നും ചെയ്യില്ല. വന്നാൽ ഞാൻ പേടിക്കുകയുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇല്ല. വന്നാൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഞാൻ തമാശ പറഞ്ഞു. 1982 ഓഗസ്റ്റ് 9 രാത്രി 2 മണി. ഇന്ന് ഞാൻ മാതേമ്മയുടെ പ്രേതത്തിനെ കണ്ടു. ഇന്നലെയും ഇന്നും ഞാൻ കതക് ചേർത്തടച്ചിരുന്നില്ല. പുറത്തേക്കുള്ള മുറി തുറക്കുന്നത് തറവാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. മഞ്ഞപ്പൂക്കൾ വിടരുന്ന ഒരു മരം നിൽക്കുന്നതൊഴിച്ചാൽ അവിടെ നല്ല വെളിമ്പ്രദേശമാണ്. നിലാവിൽ ഞാൻ വെളിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. പപ്പയില്ലാത്തതിനാൽ വല്ലാത്ത ബോറ്. പപ്പയെക്കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു. എങ്കിൽ ഓരോ കാര്യം പറഞ്ഞിരിക്കാമായിരുന്നു. പപ്പയെക്കുറിച്ച് സത്യത്തിൽ ഈ തറവാട്ടിൽ വന്നിട്ട് കാര്യമായി ഞാനൊന്നും ചിന്തിച്ചിരുന്നില്ല. മാതേമ്മയുടെ പ്രേതത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വളരെ കാൽപ്പനികവും വിചിത്രവുമായ ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും ആളുകൾ എത്ര സന്തോഷത്തോടെയാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. പപ്പ ഒന്ന് കാണണമായിരുന്നു. സ്വന്തം ഭാര്യയെ സഹിക്കാൻ പപ്പയ്ക്കും മറിച്ച് അമ്മയെ സഹിക്കാൻ പപ്പയ്ക്കും കഴിഞ്ഞിരുന്നില്ലല്ലോ. ഇവിടെയാകട്ടെ. അത്രയും കരുതിയപ്പോഴാണ് ചെമ്പകത്തിൻ്റെ വശത്തായി എന്തോ ഒരു ഇളക്കം കണ്ടത്. ചെറുതായി അങ്ങോട്ട് വീശിക്കൊണ്ടിരുന്ന കാറ്റിന് അപ്പോൾ ആക്കം കൂടി. ചെമ്പകപ്പൂവിൻ്റെ മണം അപ്പോൾ കൂടുതൽ ഹൃദയഹാരിയായി കടന്നു വന്നു. ചെമ്പകം തീ ഒന്നുലഞ്ഞു.
അതാ ഒരാൾ രൂപം. എനിക്കുറപ്പായിരുന്നു അത് മാതയമ്മൂമ്മയായിരിക്കുമെന്ന്. ഞാൻ പപ്പയുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കണം എനിക്കവർ ദൃശ്യമാകാൻ കാരണമെന്ന് ഇത് എഴുതുമ്പോൾ ഞാൻ കരുതുന്നു. ഓരോ അതീന്ദ്ര കാഴ്ചകളും നാം അനുഭവിക്കുന്നതിന് പിന്നിൽ ഇതുപോലെയുള്ള കാരണങ്ങളുണ്ട്. ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. ചെരുപ്പ് പോലും ഇടാതെ ഇറങ്ങി ഓടി. ഇറുകിയൊരു പാൻസും നേരത്തെ സുതാര്യമായ ഷർട്ടും മാത്രമായിരുന്നു എൻ്റെ വേഷം. മറ്റൊരു പ്രേതമായ മാതയമ്മൂമ്മയ്ക്ക് തോന്നി അവർ പേടിച്ചിരിക്കണം. പെട്ടെന്ന് അവർ അലിഞ്ഞലിഞ്ഞില്ലാതായി. ഞാൻ ചെമ്പകമരത്തിനെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, മാതയമ്മൂമ്മ, ഞാൻ ഉപദ്രവകാരിയൊന്നുമല്ല. അമ്മൂമ്മയൊന്ന് കാണാനായിട്ടാണ് ഇവിടെ കുറച്ച് ദിവസം നിൽക്കുന്നത്. നിരാശപ്പെടുത്തരുത്, വരൂ, ദൃശ്യമാകൂ. അമ്മൂമ്മയുടെ കൊച്ചുമകളെപ്പോലെ എന്നെ കരുതു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അമ്മൂമ്മ ദൃശ്യമായില്ല. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? ഭാഷ ആശയവിനിമയ മാർഗമാണ്. പ്രേതമാർഗ്ഗങ്ങൾ അതിരുകളില്ലാത്തതാണ്. കിളി ഭാഷകൾ പോലെയാണ് ആത്മാക്കളുടെ ഭാഷയും. അതിന് ഭാഷ പ്രശ്നമല്ല എനിക്കറിയാം. പക്ഷേ അമ്മൂമ്മ പ്രതികരിക്കുന്നില്ല, അവർ ദൃശ്യമാകുന്നില്ല. പക്ഷേ അവരുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ എങ്ങും ഇല്ലാതിരുന്നൊരു തണുപ്പ് എന്നെ ചൂടുന്നു. പ്രേതങ്ങൾ അന്തരീക്ഷത്തിലെ ചൂടിൽ നിന്നാണ് ഊർജ്ജം കണ്ടെത്തുന്നത്. അതാണ് സമീപത്ത് പെട്ടെന്ന് തണുപ്പ് കൂടിയത്. ചെമ്പകത്തിലെ പൂവുകൾ ഇടവിട്ട് മെല്ലെ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അതിലൊരെണ്ണം എടുത്ത് മണപ്പിച്ചു. ഐസ് പോലെ അത് മരവിച്ചിരിക്കുന്നു. മണം ആരോ ചൂടുന്നെടുത്തുന്ന വിധം കൊണ്ടുപോയിരിക്കുന്നു. അമ്മൂമ്മയ്ക്ക് ഈ ചെമ്പകമരം അത്ര ഇഷ്ടമാണ്, അതെനിക്കിപ്പോൾ ബോധ്യമാകുന്നു. ഞാൻ കടുത്തൊരു പ്രയോഗം നടത്തി. ഞാൻ വിളിച്ചു പറഞ്ഞു, ആരുമറിയാതെ എന്നും ഈ ചെമ്പകമരത്തിനടുത്ത് വന്ന മാതേമച്ചി പൂമണവും എടുത്ത് മടങ്ങിപ്പോകുന്നത് എനിക്കറിയാം. കാഴ്ചപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ ചെമ്പകമരം മുറിച്ചു കളയും. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ മെല്ലെയൊരു കരച്ചിൽ പൊട്ടി. നേരത്തൊരു ചിണുങ്ങൽ. അപ്പോൾ അന്തരീക്ഷത്തിന് തണുപ്പ് പിന്നെയും കൂടി. കരയാൻ കൂടുതൽ ഊർജ്ജം വേണം. പാവം, ഇതൊരു പഞ്ചപാവം പ്രേതമാണ്, നിഷ്കളങ്കമായൊരിനം. ഞാൻ പറഞ്ഞു, അയ്യോ അമ്മൂമ്മ. അമ്മൂമ്മ കാഴ്ചപ്പെട്ടില്ലെങ്കിലും ഞാൻ മരത്തെ ഒന്നും ചെയ്യില്ല. പകരം ഞാൻ മൂന്നാല് ചെമ്പകം വെച്ച് പിടിപ്പിക്കും, എന്നിട്ടേ പോകും. കരച്ചിൽ മെല്ലെ ആകാശത്തിലേക്ക് നേർന്നു പോയി. അമ്മൂമ്മ പോയോ? ഞാൻ ചോദിച്ചു. അമ്മൂമ്മ, ഞാൻ പോകുന്നു. കാഴ്ചപ്പെടാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പക്ഷേ അമ്മൂമ്മയുടെ കഥ കേൾക്കാൻ ഈ ലോകത്ത് ഇനി ആരും വരുമെന്ന് തോന്നണ്ട. അമ്മൂമ്മയെ ആകെ ഇപ്പോൾ ഓർക്കുന്ന അമ്മൂമ്മയുടെ വാത്സല്യ നിധിയായിരുന്ന മറ്റമ്മയെ രാത്രികാലങ്ങളിൽ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അമ്മൂമ്മയുടെ കഥ കേൾക്കാൻ അവർക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് അമ്മൂമ്മയുടെ കഥ കേൾക്കണം, ചിത്രം വരയ്ക്കണം, എന്നിട്ടേ ഞാൻ പോകൂ. അനക്കമില്ല. ശരി, ഞാൻ പോകുന്നു. ഞാൻ പിന്തിരിഞ്ഞു നടന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ പിന്നിൽ ആരോ ചൂളം വിളിക്കുന്നതായി തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ അത്ഭുതസ്തബ്ധയായി മാറി. ആദ്യമായി ഞാൻ ഒരു പ്രേതത്തെ കാണുകയാണ്. എത്രയോ കാലം ഞാൻ പ്രേതമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇറങ്ങി നടന്നിരുന്നു. എത്രയോ രാത്രി ഉറക്കമുപേക്ഷിച്ച് ഏതെല്ലാം ദിക്കുകളിൽ അലഞ്ഞിരിക്കുന്നു. ആദ്യമായി ഞാനൊരു പ്രേതത്തെ ഹൃദയത്തിൽ സ്പർശിച്ചിരിക്കുന്നു. അതെന്നിൽ അലിഞ്ഞിരിക്കുന്നു. കസവ് നേരിയതൊടുത്ത് മുഖത്ത് ഒട്ടും പരിഭ്രവമില്ലാതെ സാമാന്യം ഭേദപ്പെട്ട ചെറുപ്പകാരിയായ ഒരു സ്ത്രീയെ അകലെ ഞാൻ കാണുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ പിന്നോട്ട് നടന്നു, ഒറ്റക്കാലിൽ ചാടിച്ചാടി. അവർക്കിപ്പോഴും ഭയമുണ്ട്, ഞാനത് ചൂഷണം ചെയ്യരുത്. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനൊന്നും ചെയ്യില്ല. നാളെ ഞാനൊരു ചിത്രം വരയ്ക്കും, ഇരുന്ന് തരണം ഏറ്റവും. ഇപ്പോൾ അവരൊരു 150 അടി മുന്നിലായിരുന്നു. അവർ ഒന്നും മിണ്ടിയില്ല. പൂർണ്ണമായി മനുഷ്യരെപ്പോലെ ദൃശ്യമായിരുന്നില്ല അവർ. ചില മോഡൽ പോലെ തെളിഞ്ഞും തെല്ലൊന്ന് മാഞ്ഞും. അവർ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നു, നാളെ കാണണം, ഇതേ സമയത്ത് വരണം, വരാതിരിക്കരുത്. അപ്പോൾ സ്വന്തം കഥ പറയണം എന്നോട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങി. കണ്ണുകൾ ആർദ്രമായി, പിന്നെ കടുത്ത പുക പോലെ, പിന്നെ മെല്ലെ മഞ്ഞായി അവർ അലിഞ്ഞുപോയി. സ്വർഗം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. യെസ്, ഒടുവിൽ എനിക്ക് ബോധ്യമായിരിക്കുന്നു, പ്രേതമുണ്ട്. അവയെ ഹൃദയം കൊണ്ട് മാത്രമേ കീഴടക്കാനാവൂ. ഒളിച്ചു നിന്നും വിരട്ടിയും അവയുടെ സാന്നിധ്യം അനുഭവിക്കാനാവില്ല. 1982 ഓഗസ്റ്റ് 10 ശനി. 1982 സെപ്റ്റംബർ 12 വെയിൽസ് നദിയുള്ള കരയിലുള്ള ഒരാശുപത്രിയിലാണ് ഞാൻ ആ ശപിക്കപ്പെട്ട രാത്രിയെക്കുറിച്ച് ഓർത്തെഴുതുന്നത്. ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല, എങ്കിലും ഈ ഡയറി കാണുമ്പോൾ ഒരപൂർണത തോന്നുന്നു. അതുകൊണ്ട് മാത്രം. മാത്രവുമല്ല, ഞാൻ കേരളം എന്ന ശപിക്കപ്പെട്ട വെറുക്കപ്പെട്ട നാട്ടിൽ നിന്ന് വളരെ അകലെയുമാണ്. ആ നാടിനെക്കുറിച്ചുള്ള ഓർമ്മയോടുള്ള പ്രതികാരം കൂടിയാണ് കൂട്ടിച്ചേർക്കുന്ന ഈ കുറിപ്പ്. എങ്കിലും ഞാൻ അതിനെ അപൂർണമായി തന്നെ വിടാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ കഥയിലെ അവസാന ഭാഗങ്ങൾ. അന്നു രാത്രി ഞാനൊന്ന് രാത്രിയാകാൻ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ നേരത്തെ പെൻസിൽ ഞാൻ ചെത്തിക്കൂർപ്പിച്ചു. ഒരാത്മാവിനെ ചിത്രീകരിക്കുമ്പോൾ മുനയൊടിയാൻ പാടില്ല. പ്രേതത്തിനെ മുഷിപ്പിച്ചുകൊണ്ട് പെൻസിൽ വീണ്ടും ചെത്താൻ പാടില്ല. മാത്രവുമല്ല, ബ്ലേഡ് പോലുള്ള മൂർച്ചയേറിയ ഉപകരണങ്ങളുമായി പ്രേതത്തെ കാണാൻ പോകുന്നതോ അതിൻ്റെ സാന്നിധ്യത്തിൽ അതെടുത്ത് ഉപയോഗിക്കുകയോ ചെയ്യുന്നതും നല്ലതല്ല. ഒന്നുമില്ലെങ്കിലും ചില പ്രേതകഥകളും അങ്ങനെയാണ് പറയുന്നത്. പെൻസിൽ ചെത്തുമ്പോൾ കൈ മുറിഞ്ഞാൽ അവിടെ അങ്ങനെ ഇടാൻ സാധ്യതയുമില്ല. അതിനെ തന്നെ പേടിപ്പിക്കുന്ന പാവം ഒരാത്മാവ് മാത്രമാണ് ഇവിടെ. ചോര കണ്ടാൽ അത് പേടിച്ച് മരിച്ചു പോകാനാണ് ചാൻസ്. ഇങ്ങനെ തമാശ തോന്നിപ്പിക്കുന്ന ചിന്തകളുമായാണ് ഞാനന്ന് പകൽ കഴിച്ചുകൂട്ടിയത്.
പക്ഷേ പൈശാചികമായൊരു രാത്രിയാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാനാവുമായിരുന്നില്ലല്ലോ. അത്രയും സാത്വികമായൊരു ആത്മാവിനെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. രാത്രിയായി, അനുജയെ അധികം നേരം സംസാരിച്ചിരിക്കാൻ ഞാൻ അനുവദിച്ചില്ല. ആ പെൺകുട്ടി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു. ഇടയ്ക്കിടെ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇടയ്ക്ക് കോട്ടുവായിട്ടു. താൻ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടാകാമെന്ന് കരുതി ഉറങ്ങിക്കോളാൻ പറഞ്ഞ് അനുജ മടങ്ങിപ്പോയി. ഞാൻ പെൻസിലുകളും ആർട്ട് പേപ്പറും ശരിയാക്കി വെച്ചു. അനുജയോട് കടം വാങ്ങിയ റൈറ്റിംഗ് ബോർഡും എടുത്തു വെച്ചു. ശേഷം ഞാൻ മുടി കെട്ടിവെച്ച് വൃത്തിയുള്ള നൈറ്റ് ഡ്രസ്സും ഇട്ട് വെളിയിൽ ചാരുകസേരയിൽ കയറി പടിഞ്ഞാറോട്ട് നോക്കിക്കിടന്നു. ചെമ്പകത്തിൻ്റെ ഗന്ധം കാറ്റിൽ അലിഞ്ഞെത്തുമ്പോഴും ആ മരമൊന്ന് ഉലയുമ്പോഴും ഞാൻ തല ഉയർത്തി നോക്കി. കണ്ടില്ല. ആകാംക്ഷയ്ക്കിടയിലും ഞാനൊന്ന് മയങ്ങിയോ എന്ന സംശയം. പെട്ടെന്നാണ് പരിചിതമായൊരു ചൂളം വിളി, മെല്ലെ പക്ഷേ എൻ്റെ ചെവിക്ക് തൊട്ടടുത്തുനിന്ന് വിധം കേട്ടത്. ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് ചുറ്റും നോക്കി. ദൂരെ നിന്ന് ഈ തലമുറക്കാരുടെ മാതേമമ്മ പഴയ മാധവിയായി എന്നെ തലയാട്ടി വിളിക്കുന്നു. ഞാൻ എൻ്റെ ഉറക്കത്തെ പഴിച്ചുകൊണ്ട് പേപ്പറും കടലാസും എടുത്തു ചെന്നു. ചെമ്പകത്തെ പിടിച്ചുകൊണ്ട് അവർ അങ്ങനെ നിന്നു. ഇന്നവർ കൂടുതൽ സുന്ദരിയായ പോലെ തോന്നി. മുഖത്തെ വിഷാദഭാവം നടങ്ങിയിരിക്കുന്നു. കൂടുതൽ പ്രസന്നമായിരിക്കുന്നു. 100 അടി അടുത്തെത്തിയപ്പോൾ മാധവി നിൽക്കാൻ ആംഗ്യം കാണിച്ചു. ശേഷം പരിസരത്തുള്ള പാറയിൽ ഇരിക്കാൻ പറഞ്ഞു. ദൈവമേ, ശപിക്കപ്പെട്ട ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ കരുതിയില്ലല്ലോ. മാധവിയുടെ പ്രേതത്തെ നോക്കി ഞാൻ ആ പാറപ്പുറത്തിരുന്ന് വര തുടങ്ങി. എന്തോ ഒന്നും മിണ്ടാത്തതെന്ന് ഞാൻ ചോദിച്ചു. മാധവി എങ്ങോട്ട് നോക്കിക്കൊണ്ട് നിന്നു. മെല്ലെ ഞാനൊരു പ്രേതത്തെ ചിത്രീകരിക്കുകയാണെന്ന ബോധം എന്നിൽ വിട്ടുപോയി. മാധവി എനിക്കൊരു മോഡൽ മാത്രമായി. ഞാൻ ഏകാഗ്രതയോടെ വരച്ചുകൊണ്ടിരുന്നു. ചില ശരീരഭാഗങ്ങൾ ഞാൻ നേരത്തെ നോക്കിയപ്പോഴൊക്കെ വെള്ളത്തിനടിയിലെ ഒരാളെന്ന പോലെ മുങ്ങി മങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന മുഹൂർത്തങ്ങളിൽ വരയ്ക്കാൻ പോകുന്ന ശരീരഭാഗങ്ങൾ പൂർണ്ണമായും തെളിഞ്ഞു വന്നിരുന്നു. ഇടത്തേക്കാൾ ഞാൻ വരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചെമ്പകമരത്തിൽ അവർ പിടിച്ചിരിക്കുന്നത് ഒരു താങ്ങായിട്ടാണെന്ന് എനിക്ക് ബോധം വന്നത്. കാൽ വരച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കണ്ണുകൾ ഈറനായി. അവരൊന്ന് അനങ്ങുകയും ചെയ്തു. കരയുള്ള കസവ് സാരിക്കടിയിൽ ഇടത്തെ കാലിനുള്ള ഭാഗം ശൂന്യമായി കിടന്നു. സാരിയുടെ കസവ് ഞാൻ വരച്ചു തീരാറായപ്പോൾ അവർ താഴേക്ക് തൻ്റെ കാലുകൾ ചൂണ്ടി ആംഗ്യം കാട്ടി. ആ കാലുകൾ കൂടി വരയ്ക്കണമെന്ന് അപ്പോഴാണ് എനിക്ക് അവർ മുന്നിൽ വന്നിരിക്കാനുള്ള കാരണം മനസ്സിലായത്. ഈ പൂർണ്ണതയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പ്രേതങ്ങളുടെ പൂർണ്ണത വരച്ചുകൂടുന്ന നിയമമുണ്ടോ? അങ്ങനെ വരയ്ക്കുന്നതിനാൽ വന്നനുഭവിക്കുന്ന അനർത്ഥങ്ങൾ ഒഴിവാക്കാനാണോ അവർ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്? ഇല്ല, ആദ്യം പറഞ്ഞതാണ് ശരി. ജീവിതകാല ഉടനീളം ശപിക്കപ്പെട്ട തൻ്റെ വൈകല്യത്തെ മറച്ചു വയ്ക്കാനേ ആര് ശ്രമിക്കും? ജീവിതകാലത്തുടനീളം ശപിക്കപ്പെട്ട തൻ്റെ വൈകല്യത്തെ മറച്ചു വയ്ക്കാനേ ആരും ശ്രമിക്കൂ, പ്രത്യേകിച്ചും ഒരു സ്ത്രീ. എനിക്കത് മനസ്സിലാകും. മടിയിൽ ബോർഡ് വെച്ച് ഞാനിരുന്നു. വരയ്ക്കുന്നത് പ്രേതശക്തിയാൽ അവർ സ്വന്തം മുന്നിൽ എന്ന വിധം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. വര തീർന്നു വരികെ അവരുടെ മുഖത്ത് അത്ഭുതവും കൗതുകവും ഉണ്ടാകുന്നതും ചിത്രത്തിൽ താനാണെന്ന നാണം വിരിയുന്നതും എനിക്ക് കാണാനായി. വരച്ചു തീർന്ന ചിത്രം ഞാൻ അവർക്ക് നീട്ടി. ഒരുപക്ഷെ അവരത് വന്ന് വാങ്ങുമെന്ന് ഞാൻ കരുതി. അങ്ങനെയെങ്കിൽ ആ വിരൽത്തുമ്പുകളിലൊന്ന് തൊടണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഒരു പ്രേതത്തെ തൊടുക, അതിൻ്റെ അനുഭൂതി അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകുമോ? ചിലപ്പോൾ നാം തൊടുന്നിടം ഒരു തോന്നൽ പോലെ ശൂന്യമായിരിക്കും. പക്ഷെ അതൊരു അനുഭവമാണ്. ജീവിച്ചിരിക്കുന്ന അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന, ചിലപ്പോൾ ആദ്യമായൊരു മനുഷ്യന് ലഭിക്കുന്ന. ജീവിച്ചിരിക്കുന്ന അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന, ചിലപ്പോൾ ആദ്യമായൊരു മനുഷ്യനെ ലഭിക്കുന്ന. പക്ഷേ മാധവി രണ്ട് കൈകളും അലർത്തി വരില്ലെന്ന് ആംഗ്യം കാട്ടി. പിന്നെ ചിത്രം നന്നായിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചു. അല്പം നിരാശയുണ്ടെങ്കിലും എനിക്ക് സന്തോഷം തോന്നി. മാധവി ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. ഞാൻ ഒന്നുകൂടി നോക്കി ആസ്വദിച്ച ശേഷം മാറ്റിവെച്ചു. ഇനി പറയൂ മാധവിയുടെ കഥ, ഞാൻ പ്രോത്സാഹിപ്പിച്ചു. പെട്ടെന്ന് വീണ്ടും അവരുടെ കണ്ണുകൾ സജീവമായി. ചിമ്മാത്ത അവരുടെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴാതെ കണ്ണുനീർ തങ്ങി നിന്നു. ഒന്നു രണ്ട് ചുവടുകൾ മെല്ലെ ഒറ്റക്കല്ലിൽ കുന്തിച്ചു വെച്ച് ബുദ്ധിമുട്ടെന്ന് കണ്ട് മാധവി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. എന്നിട്ട് പിന്തിരിഞ്ഞ് തന്നെ പിന്തുടരാൻ ആംഗ്യം കാട്ടി. മാധവിയുടെ അന്തരീക്ഷലാഞ്ചനയ്ക്ക് പിന്നാലെ ഞാൻ മെല്ലെ നടന്നു. എത്ര നേരം നടന്നുവെന്ന് അറിഞ്ഞില്ല. ഉള്ളിലെ ഉത്സാഹം കൊണ്ടാണോ അതോ മാധവിയുടെ ശക്തി മൂലമോ എന്തോ ക്ഷീണം തോന്നിയതേയില്ല. കുറേ കഴിഞ്ഞപ്പോൾ മാധവി നിന്നു, ഞാനും നിന്നു. വിജനമായ പ്രദേശം. മാധവിയെ എനിക്ക് വിശ്വാസമായിരുന്നതിനാൽ പേടി തോന്നിയില്ല. അതറിഞ്ഞിട്ടെന്ന വിധം മാധവി ഒന്നും പേടിക്കേണ്ടെന്ന അർത്ഥത്തിൽ കണ്ണടച്ച് എന്നെ ആശ്വസിപ്പിച്ചു. പാൽ പോലുള്ള നിലാവിലൂടെ മാധവി മെല്ലെ അന്തരീക്ഷത്തിൽ നിന്ന് ഊർന്ന് താഴേക്ക് വന്നു. പെട്ടെന്ന് വീണു പോയതുപോലെ ഭൂമിക്കടിയിലേക്ക് മാധവി മറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. മാധവി എന്നെ തനിച്ചാക്കി പോയോ? എവിടെ മാധവി? ദൈവമേ, ഈ വിജനമായ പ്രദേശത്ത് എനിക്ക് പരിസരബോധം വന്നു. പെട്ടെന്ന് ഭയം വന്നെന്നെ മൂടി.
മാധവിയെ കാണാതെ ഞാൻ ഭയന്ന് നിൽക്കെ പെട്ടെന്നൊരു ആശ്വാസം പോലെ മാധവിയുടെ ശബ്ദം മണ്ണിനടിയിൽ നിന്ന വിധം ഉയർന്നു. മാധവി മെല്ലെ ചൂളം വിളിക്കുകയാണ് എൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ. ഞാൻ ചുറ്റും നോക്കി. അപ്പോൾ എന്നെ സഹായിക്കാൻ എന്ന വിധം നിലാവ് കുറെ കൂടെ തെളിഞ്ഞു. ഇപ്പോഴെനിക്ക് ചുറ്റും കാണാം. അതാ എനിക്ക് മുന്നിൽ ആൾമറയില്ലാത്തൊരു കിണർ. അതിനുള്ളിൽ നിന്നാണ് മാധവിയുടെ ശബ്ദം കേൾക്കുന്നത്. ദൈവമേ, രണ്ടടി കൂടി മുന്നിൽ വെച്ചിരുന്നെങ്കിൽ ഞാൻ ആ കിണറ്റിൽ വീണുപോകുമായിരുന്നു. ധൈര്യപൂർവ്വം അടിവെച്ചടി വെച്ച് ഞാൻ ആ കിണറിൻ്റെ വക്കിൽ നിന്ന് എത്തി നോക്കി. മാധവി അതിലിരിക്കുകയാണ്. പൂർണ്ണചന്ദ്രൻ്റെ സ്പർശത്തിൽ കിണറ്റിനടിയിലെ കരിമ്പാറയിലെ ധാതുക്കൾ പല നിറത്തിലും തരത്തിലും തിളങ്ങി. എണ്ണായ മയം കൊണ്ടെന്ന വിധം അതിൻ്റെ ഉപരിതലങ്ങൾ മിനുങ്ങി. വരൂ എന്നർത്ഥത്തിൽ മാധവി എന്നെ കൈകൾ രണ്ടുമുയർത്തി വിളിക്കുകയാണ്. എന്നെ പൊട്ടക്കുളത്തിലേക്ക് ചാടിച്ച് കൊല്ലാനാണോ മാധവിയുടെ ശ്രമം? ചില വശങ്ങളിലെ പാറ കൂർത്തു മൂർത്ത് വൻ ഖടാര പോലെ ഇരിപ്പാണ്. അതിലെങ്ങാനും വീണാൽ നോക്കേണ്ട. ഞാൻ ദേഷ്യത്തോടെ മാധവിയുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചത് തന്നെ തെറ്റെന്ന് തോന്നി. അങ്ങനെയല്ല താൻ ചിന്തിക്കുന്നതെന്ന് നിഷേധാർത്ഥത്തിൽ മാധവി കൈവീശി. പിന്നെ അടുത്തുള്ള മരത്തിൽ വെച്ചിരിക്കുന്ന ഏണിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. കുറച്ചു നേരമെടുത്തിട്ടാണ് എനിക്കത് മനസ്സിലായത്. നോക്കിയപ്പോൾ ഇരുമ്പിൽ തീർത്ത ഒരു ഏണി തൊട്ടടുത്തുള്ള മരത്തിൽ ചാരി വെച്ചിരിക്കുന്നു. 10-70 അടി ആഴമുള്ള വലിയ കിണറാണ്. മാധവി എന്നെ ദ്രോഹിക്കാനായി ക്ഷണിക്കുകയല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൾക്കതിന് കഴിയുകയില്ലെന്ന് ഞാൻ കരുതി. മാത്രവുമല്ല, ഈ രാത്രിയിൽ അങ്ങനെയൊരു ഏണി അവിടെ വരേണ്ട കാര്യവുമില്ല. ഉറച്ച ഏണിയാണ്. എന്നിട്ടും അതിലേക്കിറങ്ങാൻ ഞാനൊന്ന് ഉറച്ചു. രാത്രിയെന്നും പകലെന്നും കുന്നെന്നും കുഴിയെന്നുമില്ലാതെ ഞാൻ പ്രേതങ്ങളെ തേടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഇങ്ങനെയൊരു അവസ്ഥ ആദ്യമാണ്. വീണ്ടും മാധവി കൈയാട്ടി വിളിച്ചു. കിണറിനടിയിൽ ഇരിക്കാൻ വിശാലമായ സ്ഥലമുണ്ടെന്നും അവിടെ ഇരിക്കാമെന്നും പറഞ്ഞു. ഏണിയെടുത്തു, ഇറങ്ങാൻ നിർദ്ദേശിച്ചു. മാധവിയുടെ നീട്ടിയ കരങ്ങൾ എനിക്ക് വലിയൊരു പ്രലോഭനമായി തോന്നി. ഒരാത്മാവിൻ്റെ കരങ്ങളിൽ പിടിക്കുക, അവളുമായി രാത്രി തീരും വരെ അവളുടെ കഥ കേൾക്കുക, കഴിയുമെങ്കിൽ കെട്ടിപ്പിടിച്ച് സുന്ദരമായൊരു ചുംബനം നൽകി ആശ്വാസത്തോടെ മടങ്ങുക. ഒരുപക്ഷെ മറ്റാരും കാണാത്ത തനിക്കിരിക്കാൻ സ്വസ്ഥതയുള്ളൊരു സ്ഥലമായിരിക്കും മാധവി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നിർദോഷമായൊരു നിർദ്ദേശമാണിത്. രാത്രി വൈകി മൂത്രമൊഴിക്കാനും മറ്റും ഉണർന്ന് പുറത്തിറങ്ങുന്നവരോടൊക്കെ രാത്രി സഞ്ചാരികളോ നിറം നിലാവിൽ ഒന്നല്ല, തന്നെയും ചേർത്ത് രണ്ട് പ്രേതങ്ങളെ കണ്ട് ഞെട്ടണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്വയം ബോധ്യപ്പെട്ട ഞാൻ ഏണിയെടുത്തു കൊണ്ടുവന്നു. ഉള്ളു പൊള്ളയായ ഇരുമ്പ് പൈപ്പായതിനാൽ എനിക്കെടുക്കാവുന്നതേയുള്ളൂ. കിണറ്റിലേക്ക് മെല്ലെ ഇറക്കി വെച്ചു. 2-3 തവണ ഇടിച്ച് തറയിൽ ഉറച്ചോ എന്ന് പരിശോധിച്ചു. കരിമ്പാറയിൽ ഇരുമ്പടിക്കുമ്പോഴുള്ള ശബ്ദം ചിൽ ചിൽ എന്ന് രാത്രിയുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറി. 2-3 തവണയായപ്പോൾ മാധവി ഉറച്ചിരിക്കുന്നുവെന്നർത്ഥത്തിൽ ആംഗ്യം കാട്ടി. എനിക്ക് ഈ വിധം സാഹസികത പരിചയമുള്ളതാണ്. ഞാൻ മെല്ലെ 1-ാമത്തെ പടിയിൽ കാൽവെച്ചു. 2-ാമത്തേതിൽ ഏണിയിൽ മാത്രമായി ശരീരം ബലപ്പിച്ച് 3-ാമത്തേതിൽ വെക്കവേ ദൈവമേ, ഹോ, എൻ്റെ ജീവിതത്തിലെ ശപിക്കപ്പെട്ട ആ മുഹൂർത്തം. എന്തു സംഭവിച്ചതാണെന്ന് എനിക്കറിയില്ല. ഏണിയിൽ നിന്ന് താഴെ പാറയിലേക്ക് വലിച്ചെറിഞ്ഞ പോലെ ഞാൻ വീണു മാത്രമറിയാം. അതിലും ഞാൻ ഭയന്നത് എൻ്റെ പിടിവിട്ടപ്പോൾ അവസാനമായി ഞാൻ മാധവിയിൽ കണ്ട ഭാവമാണ്. എന്നെ സ്വന്തം വായിലേക്ക് ആവാഹിക്കാൻ എന്ന വിധം മാധവി വാ തുറന്നു പിടിച്ചിരിക്കുന്നു. ആ കണ്ണുകൾ തുറച്ചിരുന്നു. അവളുടെ വായ്ക്കകം രക്തം നിറഞ്ഞെന്ന വിധം ചുവന്നിരിക്കുന്നു. ഈ കുറിപ്പ് ഞാൻ ഇവിടെ നിർത്തുന്നു. മാർഗരറ്റ്. അപൂർണമാക്കി നിർത്തിയ പ്രൊഫസർ മാർഗരറ്റിൻ്റെ കുറിപ്പ് വായിച്ച് ഈ ലേഖകൻ അന്തം വിട്ടുപോയി. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണിതെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പക്ഷേ എല്ലാറ്റിനുമുപരി മലയാളികളെ മാത്രമല്ല മലയാളി പ്രേതങ്ങളെയും വിശ്വസിക്കാനാവില്ലെന്നും ദുരവസ്ഥയെക്കുറിച്ചാണ്. അപൂർണമാക്കി നിർത്തിയ പ്രൊഫസർ മാർഗരറ്റിൻ്റെ കുറിപ്പ് വായിച്ച് ഈ ലേഖകൻ അന്തമിട്ടുപോയി. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണിതെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പക്ഷേ എല്ലാറ്റിനുമുപരി മലയാളികളെ മാത്രമല്ല മലയാളി പ്രേതങ്ങളെയും വിശ്വസിക്കാനാവില്ലെന്നാലുള്ള ദുരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. എന്തൊരു ക്രൂരമായാണ് മാധവി അവരെ വഞ്ചിച്ചത്. പക്ഷെ എന്തുകൊണ്ട് മാധവി അവരെ കൊന്നില്ല? മാർഗരറ്റ് എങ്ങനെ രക്ഷപ്പെട്ടു? അതറിയാനുള്ള കൗതുകം മൂലം ഞാൻ 1 ആഴ്ച അവർക്ക് അടിക്കടി ഇമെയിൽ അയച്ചുകൊണ്ടേയിരുന്നു. അവർ പ്രതികരിച്ചതേയില്ല. 1 മാസത്തിന് ശേഷം പ്രതീക്ഷിതമായാണ് അവരുടെ മെയിൽ കണ്ടത്. മാർഗരറ്റിൻ്റെ മെയിലിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു. നീ തിരിച്ചു വിളിച്ച് എന്നെ ശല്യപ്പെടുത്തുമെന്നറിയാം. എൻ്റെ കഥയുടെ അവസാനമറിയാൻ ആർക്കും ഉത്സാഹമുണ്ടാകും. പക്ഷെ നീ ഇനി എന്നും എന്നോട് ചോദിക്കരുത്. കാരണം എനിക്ക് പോലും ഈ വഞ്ചനയുടെ പിന്നിലുള്ള ഉള്ളുകളികൾ അറിയില്ല. അതേന്നല്ല, പലതും
മേലിൽ എൻ്റെ ഡയറി കുറിപ്പുകളുടെ ബാക്കി അന്വേഷിക്കരുത്. ബാക്കി എന്തും നിനക്ക് എഴുതാം. നിനക്ക് ലണ്ടൻ കാണണമോ? നിന്നെ ഞാൻ ക്ഷണിക്കാം. എനിക്കത് അല്പമൊരു അവഹേളനമായി തോന്നി. നിങ്ങൾക്ക് കേരളം കാണണോ? അതിനും സ്പോൺസറെ തേടേണ്ട കാലം വരും. അന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ സ്പോൺസർ ചെയ്യാം. അങ്ങനെ ഒരു കാലം വന്നില്ലെങ്കിൽ വേണ്ട. എന്തായാലും എനിക്ക് നിങ്ങളുടെ ലണ്ടൻ കാണണമെന്ന് തീരെ താല്പര്യമില്ല. ആ ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ജീവിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യക്കാർക്കെല്ലാം അങ്ങനെ ഒരു ധാരണയുണ്ടെന്ന് കരുതുന്നെങ്കിൽ അത് തെറ്റാണ്. ആ കത്തിന് പിറ്റേന്ന് തന്നെ മറുപടി കിട്ടി. നീ ഇത്ര സെൻസിറ്റീവ് ആണെന്ന് അറിഞ്ഞില്ല. കഷ്ടം, മണ്ടൻ തെമ്മാടി. ശരി, നീ എന്നെ സ്പോൺസർ ചെയ്യാൻ തയ്യാറായിരിക്കുക, ഞാൻ വരാം. നിന്റെ കേരളത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ ആഗ്രഹമില്ലെന്ന് കരുതിയിടത്തേക്ക്. ഞാൻ തിരിച്ചെഴുതിയില്ല, തോന്നിയില്ല. പെണ്ണും പിള്ളയോടുള്ള ദേഷ്യമൊന്ന് കുറഞ്ഞെങ്കിലും കുറേ നാൾ കഴിഞ്ഞ് എഴുതിയാൽ മതിയെന്ന് വെച്ചു. ഇന്ത്യക്കാർ സായിപ്പന്മാരുടെ പിറകെ നടക്കുന്നവരൊന്നുമല്ല. അവരുടെ ചങ്ങാതത്തിന് വേണ്ടി പാവപ്പെട്ട രാജ്യങ്ങളിലെ പൗരന്മാർ വിധേയരായി നിൽക്കുമെന്നാണ് അവരുടെ ധാരണയെങ്കിൽ തെറ്റി. ഇതെൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളുടെയും അഭിമാനത്തിൻ്റെ പ്രശ്നമാണിത്. രണ്ടാഴ്ചയ്ക്ക് ശേഷം പ്രൊഫസർ മാർഗരറ്റ് എനിക്ക് വീണ്ടും എഴുതി. സത്യം പറഞ്ഞാൽ നിന്നെ സമാധാനിപ്പിക്കാനായിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വരാമെന്നേറ്റത്. പക്ഷേ ആ ഉറപ്പിന് ശേഷം എനിക്കവിടെ ഇരിക്കാനാവുന്നില്ല. അത്രമാത്രം എൻ്റെ ജീവിതം അവിടെ കുരുങ്ങിപ്പോയി. നിന്റെ നാടിനെക്കുറിച്ച് ഒരു ദിവസമെങ്കിലും ചിന്തിക്കാതെ കഴിഞ്ഞ 20 കൊല്ലത്തിനൊരു ദിവസവും എന്നിൽ നിന്ന് കടന്നുപോയിട്ടില്ല. അതൊക്കെ നേരിൽ കാണുമ്പോൾ പറയാം. ഞാൻ 2002 ജനുവരി 30 അവിടെ എത്തും. ഞാൻ ഇന്നലെ യാത്ര തിരിച്ചേനെ നിന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ വന്ന് വിളിക്കാമെന്ന് കരുതി. പക്ഷേ നിങ്ങളുടെ റിപ്പബ്ലിക് ദിനം സംബന്ധിച്ച സുരക്ഷ, പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടി. നീ ലീവ് എടുക്കണം. 2 ദിവസം ചില പ്ലാനുകളുണ്ട്, മുങ്ങരുത്. ഞാനൊരു ഈഗോയും പ്രദർശിപ്പിച്ചിട്ടില്ല. ഞാൻ മനുഷ്യൻ്റെ ജാടയിലും ഗമയിലും ഒന്നും വിശ്വസിക്കുന്നില്ല. നീ അവിടെ ഉണ്ടാകണം, ഞാൻ വന്നിട്ട് വിളിക്കും. എൻ്റെ ഈഗോയാണ് ഈ കത്തോടെ നിലംപരിശായത്. ഇപ്പോൾ ഉള്ളിൽ ആകാംക്ഷയാണ്. അന്ന് രാത്രി മാധവിയുടെ പ്രേതം എന്തിനവരെ ചതിച്ചു? അവരെങ്ങനെ രക്ഷപ്പെട്ടു? പക്ഷെ ഞാനത് ചോദിക്കാൻ പോകുന്നില്ല. ഒരിക്കലും ഒരു സൂചന പോലും നൽകില്ല. അത് മാന്യതയല്ല. അവർ ഇങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കും, അത്ര തന്നെ. പക്ഷേ ഞാൻ അനാവശ്യമായി അവർക്ക് മെയിൽ അയച്ച് ഈഗോ പ്രദർശിപ്പിച്ച് അവരെ വേദനിപ്പിച്ചതിന് നേരിട്ട് മാപ്പ് പറയും. അവരൊരു മാന്യയായ സ്ത്രീയാണ്. 4ാം ദിവസം ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരു ഫോൺ വന്നു. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് കിടക്കുമ്പോൾ നട്ട പുലർച്ചയിൽ. അത് അവരായിരുന്നു. വരുമെന്ന് അവർ അറിയിച്ചിരുന്നെങ്കിലും കൃത്യമായി അവർ വന്നതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ലേ മെറിഡിയൻ ഹോട്ടലിൽ നിന്നാണ്. റൂം നമ്പർ 202. നിനക്ക് ഇത്ര സമയത്തിനുള്ളിൽ എത്താനാകും? എനിക്കിവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ, എങ്കിലും 3/4 മണിക്കൂർ. ഒന്ന് തയ്യാറാകണം. ഞാൻ ചെന്നപ്പോൾ മുറി അടച്ചിരിക്കുകയാണ്. മുട്ടിയപ്പോൾ തുറന്നോളാൻ പറഞ്ഞു. പിന്നിലെ ജനലിലൂടെ കായലും നോക്കി അവർ പിന്തിരിഞ്ഞ് ബെഡിലിരിക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കി ഞാൻ പേര് പറഞ്ഞു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഊഷ്മളതയൊന്നും അവരിൽ നിന്നുണ്ടായില്ല. അവരെന്നെ അടിമുടി നോക്കി. മുന്നിലെ കസേര ചൂണ്ടി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവരെ തന്നെ നോക്കുകയായിരുന്നു. അവർക്ക് 40നും 45നും ഇടയിൽ പ്രായം വരും. മുഖത്ത് നേരിയ ചുളിവുകൾ, കടുത്ത മേക്കപ്പിട്ട് മൂടിയിരിക്കുന്നതറിയാം. അമിതമായല്ലെങ്കിലും അവർ സുന്ദരിയാണ്. അതിലേറെ ബഹുമാനം തോന്നുന്ന പ്രൗഢമായ മുഖം. നിനക്കത്ര പ്രായം തോന്നിക്കില്ല, ഏറിയാലൊരു 22. അത് കേട്ട് ഞാൻ ചിരിച്ചു. എപ്പോൾ വന്നു? ഞാൻ ചോദിച്ചു. ഇവിടെ വന്നയുടെ നില വിളിച്ചു. അവർ ഉത്സാഹവതിയായിരുന്നില്ല, മുഖത്ത് വിഷാദച്ഛായ. നീ കുടിക്കുമോ? എനിക്ക് വേണ്ട. ബിയർ? ഉറക്കമുണർന്നതേ ഉള്ളൂ. വേണമെങ്കിൽ എനിക്കായിട്ട് വേണ്ട. പിന്നെ നിങ്ങൾ ഇന്ത്യക്കാർ ഇംഗ്ലീഷുകാർക്കൊപ്പം അവർ കളിയാക്കാൻ തുടങ്ങി. 100% സോറി, അന്ന് ഞാനങ്ങനെ പറയരുതായിരുന്നു. ഞാൻ നിന്നെ വെറുതെ തമാശയ്ക്ക്. അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നമുക്കിന്നൊരു സ്ഥലം വരെ പോകണം, ഇന്ന്, ഇപ്പോൾ. സമയം കളയാനില്ല, നീ ഇവിടെ ഇരിക്കെ. രാവിലെ വല്ലതും കഴിച്ചില്ലെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വരാം. ഓക്കെ. എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നീ ചോദിക്കാത്തതെന്ത്? അവർ ചോദിച്ചു. ഞാൻ പുഞ്ചിരിച്ചു. അവർ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അവിടേക്ക് തന്നെ, ഒറ്റക്കാലുള്ള പ്രേതത്തിൻ്റെ തറവാട്ടിലേക്ക്. മാധവിയുടെ പോകുന്നതാണെന്നറിയാമോ? അതും ചോദിച്ച് അവർ ബെഡിൽ നിന്ന് എഴുന്നേറ്റു, മതിലിൽ പിടിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. മറ്റൊരു ഒറ്റക്കാലി. അവരുടെ ഹാഫ് സ്കേർട്ടിന് താഴെ ഇടത്തെ കാലുണ്ടായിരുന്നില്ല.